UDF യോഗത്തിൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെടേണ്ടെന്ന് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. അച്ഛനെ അനുസരിക്കാത്ത വികൃതിക്കൂട്ടന്റെ ജൽപരമായിട്ടാണ് ഗണേഷിന്റെ പ്രസ്താവനയെ കാണുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് റിപ്പോർട്ടറോട് പറഞ്ഞു. അതേസമയം ലീഗ് ആവശ്യപ്പെടാതെ ഗണേഷിനെതിരെ UDF നടപടിയെടുത്താൽ എതിർക്കേണ്ടതില്ലെന്നും നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛനനുസരിക്കാത്ത ഒരു വികൃതിക്കുട്ടൻ്റെ ജൽപ്പനത്തിന് ഞങ്ങൾ എന്തിന് മറുപടി ഇടണം? ഞങ്ങളത് മുഖവിലക്കേ എടുത്തിട്ടില്ല, ഞങ്ങളത് പുച്ഛത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഗണേഷ് കുമാറിൻ്റെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥ അതാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ തമ്മിൽ നേരിട്ടും ഫോണിലും നടത്തിയ ചർച്ചകളെ തുടർന്നാണ് UDF യോഗത്തിൽ ഗണേഷിനെതിരെ നീങ്ങേണ്ടെന്ന തീരുമാനത്തിലെത്തിയത്. പ്രതിപക്ഷം പോലും ഗണേഷിന്റെ ആരോപണം ഏറ്റുപിടിക്കാത്ത സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെടേണ്ട കാര്യമില്ലെന്നാണ് നേതാക്കൾക്കിടയിലുണ്ടായ പൊതുവികാരം. ഇക്കാര്യത്തിൽ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അഭിപ്രായവും ലീഗ് നേതൃത്വം ആരാഞ്ഞിരുന്നു. ഗണേഷിനെതിരെ നടപടിയെടുത്താൽ പോലും രാഷ്ട്രീയമായി യാതൊരു നേട്ടവും പാർട്ടിക്കുണ്ടാവില്ലെന്നും നേതൃത്വം വിലയിരുത്തി. ആരോപണമുയർന്ന സാഹചര്യത്തിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ മാറ്റം വരുത്തേണ്ടെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി സ്റ്റാഫ് തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായാലേ ഞങ്ങൾ മാറ്റുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ബോധ്യമായിട്ടില്ല. അങ്ങനെ ആത്മാർത്ഥതയോടെയാണ് ഉന്നയിക്കുന്നതെങ്കിൽ സ്പീക്കർ എഴുതി കൊടുക്കണ്ടേ? നിയമസഭയിൽ നിയമാനുസൃതം ചട്ടപ്രകാരം ഉന്നയിക്കണം, അപ്പോഴാണ് തീരുമാനമുണ്ടാകുക. ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന യൂത്ത് ലീഗും ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പമാണ്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം.